ഹായ് എല്ലാവർക്കും സുഖല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചൂണ്ടക്കരയുടെ വീഡിയോ ചെയ്തില്ലേ, ആ അഴീക്കൽ സിക്സർ ബാബുചേട്ടൻ്റെ, ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. കാരണം അപ്പൊ ആ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ കാര്യം വെച്ചാൽ, നമ്മൾ ആ വീഡിയോ ചെയ്തതിനു ശേഷം ആ വീഡിയോക്ക് ധാരാളം എൻക്വയറീസും മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും ആ വീഡിയോക്ക് മെസ്സേജുകളും എൻക്വയറീസ് ഒക്കെ ധാരാളം, ആ കടയെ കുറിച്ചുള്ള എൻക്വയറീസ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഈ 2 വർഷത്തിനിടയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ അതിനകത്ത് നമ്മൾ ചൂണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലൂറുകൾക്കായിക്കോട്ടെ, റോഡുകളുടെ വില ആയിക്കോട്ടെ, പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ധാരാളം വന്നിട്ടുണ്ടാവും ഇതിൽ. അപ്പൊ നമുക്ക് എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത്, അപ്പൊ എന്തൊക്കെ പുതിയ സംഗതികളാണ്, അതായത് എന്തൊക്കെ ലൂറുകളാണ് പുതിയതുള്ളത്, ഇപ്പോഴത്തെ വില എന്താണ്, അന്നത്തെ വില അപേക്ഷിച്ച് ഇപ്പൊ വില കുറവാണോ കൂടുതലാണോ, അപ്പൊ എന്തൊക്കെ അറിയാം. ഈ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അന്നത്തെ വീഡിയോ ഒത്തിരി പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചൂണ്ട പ്രേമികൾക്കും ചൂണ്ടയിടാൻ പുതുതായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ, അങ്ങനെ ഒത്തിരി പേർക്ക് ആ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി പേര് നമുക്ക് നമ്മളെ നേരിട്ടും ഫോണിലൂടെയും മെസ്സേജിലൂടെയൊക്കെ നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഈ വീഡിയോ അതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരു ബിഗിനേഴ്സിന്, അതായത് ചൂണ്ടയിടാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് ഇതൊരു വളരെ പ്രയോജനമുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ചൂണ്ടയിടാൻ ചൂണ്ടപ്രേമികൾക്കും ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ വളരെ പ്രയോജനമുള്ള വീഡിയോ ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2 വർഷം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതായിരുന്നു സിക്സർ ബാബു ചേട്ടൻ്റെ കട കണ്ടത്. കണ്ടത് സിക്സർ ബാബു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളിത് കണ്ട. പക്ഷേ ഇപ്പോൾ കട മാറിയിട്ടുണ്ടെണ്ണൻ മറ്റേത് തൊട്ടപ്പുറത്തുള്ളതാ. ഇന്നിപ്പോൾ ഇപ്പോൾ അത് എലഗൻസ് ഒരു ബൊട്ടീക്കാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് കട അങ്ങോട്ട് മാറിയതാണ്. ഇതാണ് ആ കാണുന്നതാണ് സിക്സർ ബാബു ചേട്ടൻ്റെ കട. അപ്പോൾ കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു കടയിലോട്ട് മാറി. ഇവിടെ മൊത്തം സിക്സർ ബാബു ചേട്ടൻ്റെ ഫ്ലെക്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ചൂണ്ടക്കട. ഈ പിന്നെ ബോർഡിൽ തന്നെ ഫോൺ നമ്പറും കാര്യങ്ങളും, 2 ഫോൺ നമ്പറുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും നമ്മുടെ കൂടെ അമറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അമറുന്ന സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരമായിപ്പോൾ അമറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കടയിൽ അന്ന് സിക്സർ ബാബു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വേറെയും 2 ആൾക്കാരുണ്ട്. ഹായ് സിക്സർ ബാബു എണ്ണ, എന്തൊക്കെയുണ്ട് വിശേഷം? 2 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിക്സർ ബാബു ചേട്ടൻ. എല്ലാവർക്കും അറിയാൻ പറ്റും സിക്സർ ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഴീകിൽ എല്ലാവർക്കും അറിയാം. കാരണം പണ്ടൊരു ഒരു ക്ലബൊക്കെ അല്ലേ സിക്സർ ക്രിക്കറ്റ് ക്ലബ്ബ് ഉണ്ടായിരുന്നത്, വലിയ ക്രിക്കറ്റ് ക്ലബ് പ്ലെയർ ആയിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു, സിക്സർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അങ്ങനെയാണ് സിക്സർ ബാബു എന്ന് പേരിടുന്നത്. അപ്പോൾ ഇത് ഇവിടെ സിക്സർ ബാബുവിൻ്റെ വൈഫുണ്ട്, അവിടെ പിന്നെ ചേട്ടൻ്റെ മോനുണ്ട്. അപ്പോൾ നമുക്ക് കടയൊക്കെ ഒന്ന് അല്ല അല്ല ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ 2 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ? ഒത്തിരി അപ്ഡേഷൻ വന്ന് കാണുമല്ലോ. അല്ല 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 നമ്മുടെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ 2 വർഷം വീഡിയോസ് നമ്മൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ വർഷവും ഈ ഫിഷിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ ഒരു ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് സാധനങ്ങളുടെ സ്റ്റോക്ക് കൂടുന്നുണ്ട്, സാധനങ്ങൾ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. അല്ല എല്ലാവർക്കും ഇപ്പൊ ഇതിനെ കുറിച്ച് ഇപ്പൊ അറിയാം. യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോയിലൂടെയൊക്കെ ഇത് ഇഷ്ടംപോലെ അല്ല നമ്മുടെ വീഡിയോക്ക് ഇഷ്ടംപോലെ എൻക്വയറികളും ഇഷ്ടംപോലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അണ്ണൻ കാണുന്നില്ലെങ്കിലും ഞാൻ ഇതിനൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. കാരണം മറുപടി അയക്കാൻ അപ്പൊ അണ്ണന്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഇഷ്ടംപോലെ അവർ ചോദിക്കുന്ന സംശയങ്ങൾ, പക്ഷെ എനിക്ക് എനിക്ക് സംശയം മറുപടി പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത കാര്യങ്ങൾ. അപ്പൊ ഞാൻ വിളിക്കാം. ഇഷ്ടംപോലെവർക്ക് പ്രയോജനപ്പെട്ടു നമ്മളെ വീഡിയോ. ഒത്തിരി അറിയാനുള്ള സാധനങ്ങൾ എന്താണെന്ന് ഒരു കൃഷിക്ക് മേടിച്ച് ഈ അലമാരയുടെ മുകളിലൊക്കെ വെച്ചിരുന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇതിന് താല്പര്യം തോന്നി ഒത്തിരി പേര് കടയിൽ വന്നത് സെറ്റാക്കി മേടിച്ചോണ്ട് പോകുന്ന വീഡിയോ കണ്ടത് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കെട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ കെട്ടാ. ഇന്ന് നമുക്ക് കുറച്ച് കെട്ടുകളൊക്കെ ഒന്ന് പഠിക്കാം. എങ്ങനെ ഫിഷിങ്ങിന് ഒരു ബേസിക് ഫിഷിംഗ് നോട്ട്സ് എങ്ങനെ തീറ്റി ഇട്ട് ഇങ്ങനെ പിടിക്കുന്നതൊക്കെ നമുക്ക് അവിടെ നല്ലോണം കാണിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഇപ്പൊ ഈ ഇപ്പൊ നമ്മുടെ ഈ ഷോപ്പിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആറ്റില് അതുപോലെ തന്നെ കടലില് പിന്നെ പുലിമുട്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂണ്ടയിടാനുള്ള ഫിഷിംഗ് ലൂർസ് എന്നാണ് ഇത് പറയുന്നത്. ഇതിനെല്ലാം ടോട്ടലി ഇതിനെ ഫിഷിംഗ് ലൂർസ് എന്ന് പറയും. പിന്നെ ലൂർസിൽ തന്നെ പല പല വെറൈറ്റി ഉണ്ട്. ഇപ്പൊ ഇപ്പൊ ഇതൊരു ഫ്രോഗാണ്. ഇതിപ്പോ നമ്മള് വാഹ ചേറുമീൻ വരാലി അങ്ങനെയുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടി ഫ്രഷ് വാട്ടർ ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡെമ്മിയാണ്. എന്ന് വെച്ചാൽ ഇത് തവളയുടെ ഒരു ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ. ഇതിനെ ദൂരോട്ട് എറിഞ്ഞ് ചുറ്റി ആക്ഷൻ കൊടുത്ത് മീൻ പിടിപ്പിക്കുന്നത് ഇതെല്ലാം ഫ്രോഗ് ലൂർസുകളാണ്. ഇതെന്ന് വെച്ചാൽ സ്നേക് ഹെഡ് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. മെയിൻ ആയിട്ട് സ്നേക് ഹെഡ് ഫിഷിംഗ് വരാല് വാഹ ചെറുമീൻ അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്.
അത് പിടിക്കും. പിന്നെ ഈ കാണുന്ന ചുണ്ടിന് നീളം കുറയും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറയുക, ഇത് ചുണ്ടിന് ലിപ്പ് ലെങ്ത് കുറഞ്ഞിട്ട് ഷോർട്ട് ലിപ്പായിട്ട് വരുന്ന ലൂറുകളാണ്, മിഡ് വാട്ടർ ലൂറുകളാണ്. ഇത് മിഡ് വാട്ടർ ലൂറുകളാണ്. ഈ മിഡ് വാട്ടർ ലൂറുകൾ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കാളാഞ്ചി എന്ന് പറയുന്ന ഒരു മീനുണ്ട്, അത് പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സീബാസ് ഫിഷിങ്ങിനാണ്. നമ്മൾ കാളാഞ്ചി എന്ന് നമ്മുടെ ഇവിടെ കാളാഞ്ചി ഉൾക്കടലിൽ കാണത്തില്ല, അത് കറക്റ്റ് ഫ്രഷ് വാട്ടർ മീനാണ്. സീസണിൽ തെളിഞ്ഞ വെള്ളം അല്ലെങ്കിൽ ആറ്റിൽ മീൻ വാട്ടറിലോ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊഴിക്കകത്തൂടെ കയറി ഈ കുരു വന്ന ഒരു 10-15 kilometers റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് പോയി കരയെടുക്കുന്ന ഒരു മീനാണ് കാളാഞ്ചി. അതാണ് കറക്റ്റ്. അത് ഉൾക്കടലിൽ കിട്ടത്തില്ല. അതിന് പിടിക്കുന്ന ലൂറുകളാണ് മിനോ ലൂറ, മിഡ് വാട്ടർ ലൂർ എന്ന് പറയുന്ന ഇത്തരം ലൂറുകൾ. ഇവിടെ ഇരിക്കുന്ന മിക്ക 90% ലൂറുകളും കാളാഞ്ചി ചെമ്പല്ലി അടിക്കുന്ന ലൂറുകൾ. ഇതിന് ആറ്റിക്കൊണ്ടടിച്ചാൽ ആറ്റുവാള അതുപോലുള്ള മീനുകളൊക്കെ പിടിക്കും. ആറ്റുവാള, വാഹ, എല്ലാം അടിക്കും. ഈ തരത്തിലുള്ളതൊക്കെ ഈ കാണുന്നതൊക്കെ ഷോർട്ട് ലിപ്പ്, ചെറിയ നാക്കുകൾ. അത് തന്നെ വലിയ നാക്കുള്ളതുണ്ട്, ഡീപ്പ് ലിപ്പ് എന്നിട്ട്. ആ ഡീപ്പ് ലൂറുകൾ എന്ന് പറയുന്നത് അമൂർ അടിക്കുന്നതാണ്. അതിപ്പോ അമൂർ ഫിഷിംഗ് ലൂർ എന്നാണ് ഞാൻ കാണിക്കുക. ഇതൊരു ഡീപ്പ് ലൂർ ആണ്. ഡീപ്പ് ലൂർ എന്ന് പറഞ്ഞാൽ അമൂർ അടിക്കാനുള്ള ഡീപ്പ് ലിപ്പ്, നല്ല ഡെപ്തിൽ പോകും. ഇത് നമ്മൾ ഓടിക്കുന്ന അനുസരിച്ച്, ചുറ്റുന്ന അനുസരിച്ച് ഇത് നല്ല ഡെപ്തിലേക്ക് നീങ്ങി നീങ്ങി താഴോട്ട് പോകും. സ്ട്രൈക്ക് ആയിട്ട് ഇത് ഈ നാക്ക് ഇങ്ങനെ സ്ട്രൈക്കായി താഴോട്ട് മുങ്ങിപ്പോകും. അതിന് ഞാൻ നമ്മൾ ചുറ്റുന്നത് നിർത്തിക്കാതെ തന്നെ പൊങ്ങി മേളോട്ട് വരികയും ചെയ്യും. നമുക്ക് എങ്ങനെ നമ്മൾ എറിഞ്ഞിട്ട് ചുറ്റുമ്പോ ഈ ലിപ്പ് താഴോട്ട് വെള്ളത്തിൽ സ്ട്രൈക്കായിട്ട് താഴോട്ട് മുങ്ങി മുങ്ങിപ്പോകും. നമ്മൾ ആ ചുറ്റിൽ നിർത്തുമ്പോ തന്നെ അത് പൊങ്ങി മേലോട്ട് വരും. അത് മീനെ ആകർഷിക്കാനുള്ള ഒരു ടെക്നിക്ക് അല്ലേ? ഓ ശരി ശരി. ഇത് പുതിയൊരു അപ്ഡേഷൻ അല്ലേ? നമ്മൾ അന്ന് ലിപ്പ് ലെങ്ത് കൂടിയതെന്ന് പറഞ്ഞത് ഡെപ്ത് താഴോട്ട് പോകും. ഇതെന്ന് പറയുമ്പോ ഷ്രിംപ് ലൂർ എന്ന് പറയും. ഇതെന്ന് പറയുമ്പോ നമ്മുടെ നേരെ ഒരിക്കലും ഫിഷിങ്ങിന് പോകുമ്പോ പല ടൈപ്പ് ഫിഷിംഗ് ഉണ്ട്. പുലിമുട്ടുകളിൽ നിന്ന് ഫിഷിംഗ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പുലിമുട്ടുകളാകുമ്പോ നമുക്ക് കുറച്ചും കൂടെ കല്ലുകൾ കാണും, അതിനടിയിൽ ഇഷ്ടം പോലെ മീനുകൾ കിട്ടും. അല്ലാതെ നേരെ പോയി ചാന്തി ബീച്ചിൽ പോയതോട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ഈ ലൂറെന്ന് വിട്ടാൽ ഞാൻ മീൻ കിട്ടത്തില്ല. കിട്ടും സീസൺ സമയത്ത് ഇതുപോലുള്ള വാമീൻ എന്ന് പറയുന്ന സാൽമൺ എന്ന് പറയുന്ന, അത് പിടിക്കാൻ ഞാൻ ഇത്ര ലൂറുകൾക്ക് മാക്സിമം ലെങ്ത്തിൽ എറിഞ്ഞിട്ട് ചുറ്റിപ്പിടിക്കും. പിന്നെ ചിലപ്പോഴൊക്കെ ശരിയാ, കൂടുതലും മീൻ ക്യാച്ച് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഈ പുലിമുട്ട് സൈഡുകളിലാ. എല്ലാ സ്ഥലത്തും കിട്ടും എങ്കിലും കൂടുതലും കേരളത്തിലെ തീരപ്രദേശത്ത് നേരെ മണ്ണിൽ പോയതുകൊണ്ട് ചുമ്മാ ലൂറിട്ടടിച്ചാലും മീൻ കിട്ടത്തില്ല. മീൻ കിട്ടത്തില്ല. പുലിമുട്ട് നമ്മൾ ആ ഒരു പൊഴിമുഖങ്ങൾ നേരെ പോയി അപ്പൊ അത് ഇൻഫർമേഷൻ ആണ്. ബീച്ച് മീൻ കിട്ടും. സാൽമൺ ഫിഷിങ്ങിന് നല്ല ലെങ്കിൽ ഒരു 100 meters ദൂരെ നിറഞ്ഞ ഫിഷിങ് ചെയ്യുന്ന എവിടെയും മീൻ എടുക്കും. അത് സീസൺ സമയത്ത് മാത്രം. ഇതെന്ന് പറയുന്ന പൊഴിമുഖങ്ങളിൽ മാത്രം ഫിഷിങ് കൂടുതലും. അതെ, ഞാൻ പറയുന്നത് അഭിപ്രായം പലതും കാണും. എന്നാൽ എന്റെ അനുഭവം അന്നന്റെ അനുഭവത്തിന് വെച്ച്, കാരണം അന്നൻ ഇപ്പൊ ഈ ഒരു കട ഇവിടെ നടത്തിയ എക്സ്പീരിയൻസ് അല്ലല്ലോ. അല്ലാതെ 26 കൊല്ലത്തെ എക്സ്പീരിയൻസ് പറയുമ്പോൾ മോശം കാര്യമല്ലല്ലോ. അണ്ണാ ഫസ്റ്റ് ദുബൈയിലല്ലായിരുന്നോ? ദുബൈയില് ഈ ഒരു പ്രൊഫഷൻ തന്നെ ആയിരുന്നു അല്ലെ? ഈ ഫീൽഡ് തന്നെ ആയിരുന്നു. പണിയൊന്നും അറിയത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോ ചെമ്പല്ലി, കാളാഞ്ചി ഒക്കെ പിടിക്കാൻ പറ്റുന്ന ഒറിജിനൽ എന്നെ പോലെ തോന്നിപ്പിക്കുന്ന ഡെമ്മികളാണ് ഈ ഷ്രിംപ് ലൂർ. നല്ല നല്ല ആക്ടിവിറ്റീസ് ഉള്ളതാണ്. നല്ലോണം മീൻ അടിക്കും. കാളാഞ്ചി ചെമ്പല്ലി പക്ക അടിച്ചിരിക്കും. പുലിമുട്ട് പൊഴിമുഖം ഉറപ്പായിട്ട് കൂടുതലും ഗൾഫ് രാജ്യത്തൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് ഗൾഫിലോട്ടൊക്കെ പോയ ആൾക്കാർ മീൻ ഈ സാധനം ഡമ്മി മേടിച്ചോണ്ട് പോകും. ഇവിടെ അടിക്കും, നെടുവ അടിക്കും. നെടുവ എന്ന് പറയുന്ന ബെറക്കുള കിങ് ഫിഷ്, കിങ് ഫിഷ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ കാളാഞ്ചി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലോണം അടിക്കും. ഇതിന് എങ്ങനെയാ വില? വിലക്കുറവ, 300 rupees. പിന്നെ ഇത് വിദേശത്തുനിന്ന് കാണുന്നവര് ഒരിക്കലും, എന്റെ ഒരു അഭിപ്രായം പറയാ, അവിടുന്ന് ഒരു സാധനവും മേടിക്കണ്ട. എല്ലാ സാധനവും നമ്മള് എന്റെ അടുത്ത് നിന്ന് മേടിച്ചില്ലാലും കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ കിട്ടും എല്ലാ സാധനവും. അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ഷിമാനോ റീഡ് ഞാൻ ദുബായിൽ ഞാൻ വിട്ടിട്ടുണ്ട്. അന്ന് ഇന്ത്യൻ മണി 4000 rupees നമ്മൾ അവിടെ വിറ്റത്. ആ സാധനം നമുക്ക് ഒരു 2200 rupees കിട്ടും. മനസ്സിലായോ? ഇത് നമ്മൾ അവിടെ വിറ്റത് 4000 rupees 3000 rupees പോകില്ല. എന്നുവെച്ചാൽ അവിടെ അങ്ങനെ വിറ്റാലും അത് മുതലാകും. അവിടുത്തെ ഷോപ്പ് റെന്റ്, സാലറി എല്ലാം സെറ്റാക്കണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കച്ചവടം. അണ്ണ, നമ്മുടെ കടയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൂർ ഏതായിരിക്കുന്നത്? റപ്പാലയുടെ ടോപ്പ് വാട്ടർ നമ്മളിപ്പോ പറഞ്ഞത്, ഇതിനൊരു 1300 rupees വില വരും.
ഇതിന്റെ വില 1300 എന്ന് പറഞ്ഞ വേൾഡ് നമ്പർ വൺ ബ്രാൻഡ് ആയത് റപ്പാല. റപ്പാല ഇതാണ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ലൂർ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ലൂർ കമ്പനിയാണ് മേസ്തിരിയുടെ പേരാ. ഓ ശരി ശരി. അദ്ദേഹത്തിന്റെ മോളിൽ കളിക്കാൻ വേണ്ടി ഒരു മീനിന്റെ ഡെമ്മി ഉണ്ടാക്കി കൊടുത്ത് മീനെ ഫസ്റ്റ് പിടിച്ചതാണ്. ഓ ഓ ഒരു 150 വർഷം പഴക്കമുണ്ട് ഈ ബ്രാൻഡിന്. ഈ ബ്രാൻഡിന് ലോകത്ത് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ലൂർ ഉണ്ടാക്കിയ വേണ്ടി അദ്ദേഹം ലൂർ ഉണ്ടാക്കി കളിക്കാൻ കൊടുത്തു. അവൻ മീൻ പിടിച്ചോണ്ട് വന്നു. അപ്പൊ അത് തിരക്കി നാട്ടുകാരിങ്ങനെ വന്നു. അപ്പൊ അവരെങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ബ്രാൻഡായി വേൾഡ് വൈഡായി വലിയ ഫേമസ്. അതാണ് കറക്റ്റ് തുടക്കം. പിന്നെ യുസൂരി എന്ന് പറയുന്ന ബ്രാൻഡ് ജപ്പാൻ കമ്പനി. അതൊക്കെ വേൾഡ് ഫേമസ് ബ്രാൻഡുകളാണ്. ജപ്പാന്റെ യുസൂരി. പിന്നെ ഈ സ്റ്റോം എന്ന് പറയുന്ന ലൂറുകള് ാണ് നമുക്ക് ഉള്ളത്. ഏറ്റവും കുറഞ്ഞ 100 രൂപയാണല്ലേ സ്റ്റാർട്ടിംഗ്. ഒരു ആർട്ടിഫിഷ്യൽ ഡെമ്മിക്ക് 100 രൂപ. അതെ, ഇതൊക്കെ 100 രൂപയാണോ? ഇവിടെ ഡിസ്പ്ലേ ഇല്ല. ഇതിപ്പോ 200 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ഇതല്ല കൊടുക്കുന്നതാണ്. ഇത് ഇതുപോലത്തെ 100 രൂപ ഇതൊക്കെ 200 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന 100 രൂപ. എന്റെ ഒരു രീതി എന്ന് പറയുമ്പോ കടയിൽ വരുന്നവർക്ക് അറിയാത്തവർക്ക് നല്ല രീതിയിൽ നമ്മുടെ ബ്രീഫ് ചെയ്ത് കൊടുത്ത് മീനെ നമ്മൾ ചൂണ്ടയിട്ട് പറ്റുന്നുണ്ട പിടിച്ചും കൊടുത്ത് അതിനെ ഒരു ഹാപ്പി ആക്കി വിടുകയാണ് നമ്മൾ. അപ്പൊ ഫിഷിംഗിന് വെച്ച എന്ത് പ്രോഡക്റ്റും നമ്മുടെ രണ്ട് ഫിഷിംഗ് റോഡിന്റെ നല്ലൊരു സെലക്ഷൻ ഉണ്ട്. 1500 രൂപ സ്പെൻഡ് ചെയ്താൽ പോലും നമുക്ക് റോഡ് റീല് സെറ്റ് ആക്കാം, 2000 സെറ്റ് ആക്കാം, 2500 സെറ്റ് ആക്കാം, 3000 സെറ്റ് ആക്കാം. നമ്മുടെ ഡിപ്പെൻഡ് മണി, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനം നമുക്ക് വാങ്ങാം. നേരിട്ട് വന്നാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി സമാധാനത്തിൽ സാധനം മേടിച്ച് ബാക്കി ചൂണ്ടയൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് നോക്കി നല്ല തണലത്തിരി ചൂണ്ടയൊക്കെ ഇട്ട് പോകണേ പോകാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, തീറ്റ കൊടുക്കാനുള്ള സാധനമുണ്ട്. ഓ, നമ്മുടെ കയ്യിലുണ്ട് ലൈവ് ജമീനുണ്ട്. ലൈവ് ജമീനുണ്ട്. ഓ, ജീവനുള്ള ജമീനുണ്ട്. ജീവനുള്ള ജമീനുണ്ട്. ചത്ത ജമീനുണ്ട്. നമ്മൾക്ക് ചൂണ്ടയിടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അതിനുള്ള ഗൈഡൻസ് തരും. മാത്രമല്ല ഇതിവിടെ വന്ന് നമുക്ക് തൊട്ട് പുറകെ കടൽ കണ്ടില്ലേ, തൊട്ട് പുറകെ കടലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കടലിൽ ചൂണ്ടയിടാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ഇവിടെ പുലിമുട്ടുണ്ട്. ഇവിടെ വന്ന് പുലിമുട്ട് ചൂണ്ടയിടാൻ അറിയാവുന്നവർക്ക്, അറിയാത്തവർക്ക്, അതായത് കടലിൽ എങ്ങനെ പുലിമുട്ടിൻ്റെ സൈഡിലൊക്കെ ചൂണ്ടയിടാൻ അറിയാത്തവർക്ക്, അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഗൈഡൻസ് എണ്ണം തരും, നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എന്തെങ്കിലും ചൂണ്ടയുടെ മെയിൻ്റനൻസും കാര്യങ്ങളും ഏറ്റവും കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തു തരും. ചൂണ്ടയിടാൻ പോകുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചൂണ്ട ഒരു തീരം അല്ലെങ്കിൽ ഒരു പുലിമുട്ട് അല്ലെങ്കിൽ ഒരു പൊഴിമുഖം അവിടെ എന്താണ് മീനുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള തീറ്റ കൊടുക്കുക. ഇതേ ഒരു നിത്യ തൊഴിലാക്കി നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ. മീൻ പിടിക്കാം നമ്മളിപ്പോ വിചാരിക്കും ഇത് 800 രൂപ 300 രൂപയ്ക്കൊക്കെ റോഡുണ്ട് മേടിച്ച ഒരു 20 രൂപയുടെ വള്ളിയും ഒരു ചൂണ്ടയും ഒരു വെയിറ്റും കെട്ടി വേണേ 500 രൂപയുടെ 2000 രൂപയുടെ മീൻ പിടിക്കാം. അത് അങ്ങനെയും ചെയ്യാം. അങ്ങനെ എനിക്ക് തോന്നിയത്തുള്ളൂ. ഏറ്റവും റോഡൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. മറ്റേന്ന് പറയുമ്പോൾ ഒത്തിരി സമയം നമ്മുടെ പാഴാകുന്നുണ്ട്. ഇത് റോഡും ഡീലിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുരുക്കാതെ അതെ അതാണ് അതാണ് അതെ 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 ആ മെഷീനകത്ത് തന്നെ അതാണ് ഇച്ചിരി പൈസ ചെലവാക്കിയത് നമുക്ക് വളരെ ഈസി. ലൂറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് നമ്മുടെ റോഡും റീലൊക്കെ നോക്കാം. നമുക്ക് പുതിയ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ₹2500 ഒരു റോഡും റീലും സെറ്റ് ആയിട്ട് ചെയ്യാനാണ് നമുക്ക് ഈ ലുക്കാനെന്ന് പറയുന്നത്. ഇന്ത്യൻ മേഡാണ്, ഇന്ത്യൻ മേഡെന്നല്ല ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യൻ ബ്രാൻഡ് അല്ലേ. ഇന്ത്യൻ മുതലാളി, ഇന്ത്യൻ മുതലാളി, ചൈന, സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ ഉണ്ടാക്കുന്നത്. അത് ഇതിപ്പോ നമ്മൾ പറഞ്ഞ സെറ്റ് ആക്കുവാണെങ്കിൽ 2500 രൂപയ്ക്ക് ഇത് സെറ്റ് ആക്കി. 2500 രൂപയ്ക്ക് ഈ റീലും ഈ ഒരു കുഴപ്പമില്ലാത്ത റോഡും ഇപ്പൊ ഇതുപോലൊരു റോഡും ഇതുപോലത്തെ റോഡും റീലും ബ്രൈഡും ഡമ്മി എല്ലാം കൂടെ സെറ്റ് ആക്കി എടുക്കുമ്പോ നല്ല സാധനമാണ്. 2500 ഇതിപ്പോ നമുക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ 2600 ഇട്ട കേരളത്തിൽ എവിടെയും 100 രൂപയ്ക്ക് അയച്ച് അവരുടെ വീട്ടിലെത്തും അവരുടെ മാർക്കറ്റിലെത്തും അടുത്ത ടൗണിലെത്തും. ഈ ഫാഷൻ സർവീസ് ഒക്കെ വരുന്ന ഒരു ടൗണിലെത്തും. ഒരു 5 കിലോമീറ്ററിൽ ടൗൺ ഉണ്ടാവും. അവിടെ എവിടെയും 5-7 കിലോമീറ്റർ ടൗൺ വരുമല്ലോ. അവിടെ ഈ 2500 കുറഞ്ഞ റോഡുണ്ടോ? 1500 പിള്ളേർക്ക് ഏറ്റവും നല്ല ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് മൊബൈലിൽ കളിക്കുന്ന പിള്ളേർക്ക് റോഡ് എന്തെങ്കിലും മേടിച്ചാണ്ട് ആയിക്കൊടുക്കും.
നല്ലൊരു കാര്യമായി. മൈൻഡ് മാറും, ശരിയാണ് ശരിയാണ്. 1500 2500 ചിലവാക്കി ഒരു കൊടുത്തു കഴിയുമ്പോൾ അവൻ ഈ മൊബൈൽ അഡിക്ഷനും മാറും അല്ലെ, ആ ഒരു ഗെയിമിലോട്ട്. അതാണ് ശരിയാണ് ശരിയാണ്, അതാണ് ശരിയാ. നല്ല നല്ലൊരു നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഐഡിയ ആണ് പറഞ്ഞത്. കൊണ്ടിട്ട് മീൻ പിടിച്ച് ആ മീൻ കറി വെക്കുകയും ചെയ്യാം. ഇത് പറഞ്ഞപ്പോഴേ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുറിച്ച് പറയുമ്പോഴേ അവർ ഒരു തരത്തിൽ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം നമ്മളൊക്കെ കളിച്ചോളം നമ്മുടെ സമയത്ത് ഇഷ്ടംപോലെ കളിസ്ഥലങ്ങളുണ്ടായിരുന്നു നമുക്ക് കളിക്കാൻ വേണ്ടി, ഇടവഴികളും നാട്ടുവഴികളും ഗാർഡ് ഗ്രൗണ്ടുകളും. പക്ഷെ ഇന്നില്ല, പറ്റത്തില്ല, എല്ലായിടത്തും കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് അല്ല, അങ്ങനെയുള്ളവർക്ക് അപ്പൊ അങ്ങനെയൊക്കെ ബോറടിക്കുന്നവർക്കാണെങ്കിലും നിങ്ങളൊരു ഇതുപോലത്തെ ഒരു റീലും റോഡും വാങ്ങിക്കഴിഞ്ഞ് ഏതെങ്കിലും കായൽ തീരത്തോ കടൽ തീരത്തോ പുഴ തീരത്തോ ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ വലിയ എന്റർടൈൻമെന്റ് ആണ്. അതെ അതെ, സേഫ്റ്റി സുരക്ഷിതത്വം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്തിനു പോയി എന്തിനായാലും റോഡിലൊന്നും ഇറങ്ങി നടക്കണമെങ്കിലും നമ്മുടെ സുരക്ഷിതം നമ്മൾ നോക്കുക. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ വലിയൊരു എന്റർടൈൻമെന്റ് കൂടിയാണ്. നമ്മൾ പല നമ്മുടെ ആ ഒരു ബോറടിയും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്യും അല്ലേ. നമ്മുടെ മൊബൈൽ അഡിക്ഷൻ പോകും, നല്ല കാര്യമാണ്. പിന്നെയാണ് നമ്മുടെ ഇവിടെ ഇപ്പൊ ഇത് ഇതിനെ ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ഒത്തിരി ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളവരും ഉണ്ടാവും, ഒത്തിരി റീഡും റോഡും റീലൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്തൊക്കെ ബ്രാൻഡ് എന്തൊക്കെ വെറൈറ്റി ബ്രാൻഡുകളാണ് ഇവിടെ ഉള്ളത് റീലുകൾ? ബ്രാൻഡ് പറയുകയാണെങ്കിൽ പൈനിയർ, ലുക്കാന, ഡൈവ, ഷിമാനോ, അതൊക്കെ ഒരു ഈ ഫിഷിംഗ് പ്രോഡക്റ്റിൻ്റെ ഒക്കെ ബ്രാൻഡുകളാണ്. ലുക്കാനയുടെ ഒരു നല്ലൊരു റീലാണ്, ഹെവി ബോഡി, വലിയ വലിയ അമൂറൊക്കെ പിടിക്കാൻ, അമൂറൊക്കെ പിടിക്കാൻ കുറച്ച് 2500 വിലയൊക്കെ വരും. ഇത് ഇതിന് 2500 വില, 2500 കുറച്ച് ഹെവി ആണ് തോന്നുന്നു അല്ലേ? കുറച്ച് ഹെവി സാധനം ഇതൊക്കെ അടിപൊളി കാണാൻ തന്നെ നല്ല ഫുൾ മെറ്റൽ. ഇതിന് ഇതിന് മാത്രം 2500 വരും വില വരും. ഇത് ബ്രാൻഡ് അല്ലേ? എന്താണ് ലുക്കാന? ലുക്കാന ബ്രാൻഡ് ഷിമാനോ. അപ്പൊ ഇതിന്റെ അതിന് പറ്റിയിട്ടുള്ള ഒരു പിന്നെ ഇത് വേണ്ട, റോഡ് വേണ്ടേ? 5000 രൂപയോ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് 2500 അതുപോലൊരു സാധനമാണ്. പക്ഷെ ഇത് ഷിമാനോ ബ്രാൻഡാ, ഷിമാനോ. ഇതിന് 8000 രൂപ വരെ. ഓ, ഈ റീല്. പക്ഷെ ആ ആ റീലിനെ ഒതുങ്ങിയ സൈസ് അല്ലേ? ഇത് ബ്രാൻഡ് ഷിമാനോ, ഷിമാനോ. ഈ അതിനൊക്കെ അതിനേക്കാളും വലിയ ബ്രാൻഡാണ്. അതിനേക്കാൾ ഇത് വേൾഡ് നമ്പർ വൺ. ഓഹോ, ഷിമാനോ, ഷിമാനോ. ഓ, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. അതാ ഞാൻ അങ്ങനെയൊക്കെ ആണ് ഇതിന്റെ ഒരു ഇടകേട് വരുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഏത് ബ്രാൻഡുള്ള, ഏത് ഹെവി ആയിട്ടുള്ളതും അല്ലെങ്കിൽ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള റീല് വാങ്ങിയാലും റൗഡ് ഏത് ഉപയോഗിക്കാവോ? അതോ അതിന് വേണ്ടി സ്പെഷ്യൽ ഏത് ഉപയോഗിക്കണം? ഓ, ഉപയോഗിക്കേണ്ടത് അതാണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡുകൾ, എല്ലാ ബ്രാൻഡുകളും നമുക്കുണ്ടല്ലേ. ഓ, പിന്നെ നമ്മൾ റോഡുകൾ പരിചയപ്പെടണോ? റോഡ് ഇപ്പൊ അറിയാല്ലേ, ഇപ്പൊ ഈ പറഞ്ഞ റോഡ് പലതരത്തില്. എത്ര എത്ര രൂപയുടെ റോഡ് വരുന്നുണ്ട്? 500 600 700 1000 രൂപ. ലൊക്കേഷൻ തിരക്കി ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയച്ചായിരുന്നു. ഇപ്പൊ ഈ റോഡ് കണ്ടോ, ഈ റോഡ് നമ്മുടെ അഴീക്കൽ കരുതാഗപ്പള്ളി കണക്ട് ആകുന്ന റോഡാണ്. അപ്പം ഈ റോഡ് ഇപ്പം നമ്മുടെ അഴീക്കൽ ആയിരുന്നെങ്കിൽ പാലം കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് വരുന്ന റോഡാണ് കേട്ടോ. ഇത് അങ്ങോട്ട് ബീച്ചിലേക്ക് വരുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു കുരിശടി ഉണ്ട് കേട്ടോ, കുരിശടി ഉണ്ട്. ഇത് സാൻസ് ബേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. കരുതാപ്പള്ളി ഓച്ചിറ വഴി വരുന്നവർക്ക് അഴീക്കൽ ആയിരുന്നെങ്കിൽ പാലം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ അഴീക്കൽ ബീച്ച് റോഡിലോട്ട് വരുമ്പോൾ ഇതാണ്ടേ ആ ഒരു കുരിശടി കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ചൂണ്ടക്കട കണ്ടോ. ഇനി ഈ കായംകുളം ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴീക്കൽ ബീച്ചും കഴിഞ്ഞിട്ട് കുറേ കൂടെ മുന്നോട്ട് വരുമ്പോൾ ഒരു ഏകദേശം 1.5 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ കണ്ടത് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ കടയുള്ളത് കണ്ടോ. അപ്പോൾ ചൂണ്ടയിടയിലും ചൂണ്ടയായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലെ കുറച്ച് ഫിഷിംഗ് നോട്ട്സ്, അതായത് നമ്മുടെ ചൂണ്ടൊക്കെ കെട്ടുന്നത് കുറേ കെട്ടുകളൊക്കെ നമുക്ക് പഠിക്കാം, നല്ല കുറച്ച് ഈസി ആയിട്ടുള്ള കുറേ കെട്ടുകളൊക്കെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.